हाई फ्रेंड्स राघुस वर्ल्ड वीडियो एल स्वागत ऐत चुति मुड़च इन ओर चोले ना मधुर अटी चुच ना अटी पेत वरिका एलु इलेम्मा सुलोन अच्छन अनु अनु आड़ अड़ी उलिज ना अटी ना मधुरा ना तेन वे तेन वे कासरगोड और परंपरागत पलहार चक्क मूड ई चक्क सीसण ना पड़ चल के कौन ई चक्क पलहार चक्क मूड आ चक्क मूड नमक पड़ता मूड अब नमक का रेशन अरी पड़ा पुटिटे पर्व पड़ेन अर आद साधारण अर कल अरचा वे नाम अर कल अरको इन मिक्सी पड़ा अल चिंग चुदायट अरी मिक्सी अड़चना अब नलोण मोदी नमक कह च पीसि कड़ा कीती अरच अदाने रीति वेट इले अरच इले चेपल अरचले इन बेल चेक मधुर एत्राण मधुर आवश्यक बेल शर्क मिक्सी शर्क कुछ अरू चे अरचे चेक चल अरचु आ कुछ अर ऐलकूट पड़े ऐलकूं चेक अल कु जीरक चेक जीरक चेक कुछ जीरक ना जीरक इंपम रेशन अर इतनी इंपम रेशन अर पड़ा अनुभाग चक् अर पगुति 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 चक् पगुति अरी आर ते अलवल रेशन अर अद ना मधुर अुसरी एत्राण मधुर वे अनुस बेल चेक अर्क अल कु ऐलकापड़ी चेक ऐलकपड़ी चेक अल कु जीरक ई तेना कूत इेपल तेना अरी तेना कूत चेत नुच्चा मोत कुछ इंटे मधुर बैलेंस कुछ उपचुपूट चेक नाई कुछ मेलकूट बेल वे अल चेर ना वे अब कूड़ वे वे अधिक चेक वाला इतने मू अल इत श नाईट कुछ ईर पर्व कुड़ू इन अदल इले वटल इो कुूटील कुरकूटी चपल कुूटी चपल इटे मड़क अपचल ना इडलचल इडलचल आदि पुंगे बीवच इले वटल कुछ कुछ अल ना सैड मड़क इले इडलचल इन मड़क वो मड़क भाग ता
മടക്ക് ഇളാത്ത രീതിക്ക് ഇങ്ങനെ വെക്കും. എല്ലാം കണ്ടില്ലേ, ഇതേപോലെ മേളില് 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 ഇങ്ങനെ വെക്കും. ഇതിങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇതിങ്ങനെ വെക്കും. ഞാൻ കുറച്ചുകൂടി, അപ്പം ആകെ നല്ല ചൂടും വേർത്തു. ഇത് സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെ ആട്ടുകല്ലില്ലേ, അരക്കുന്ന കല്ലില്, അരക്കുന്ന കല്ലില് പിന്നെ ഈ റേഷൻ അരി, കുതിർത്ത റേഷൻ അരി അരച്ച് അപ്പം കുറച്ച് മതിയുമ്പം അതിൻ്റെ കൂടെ ഈ ചക്കയും ഇട്ട് അരച്ച് ഈ അതേപോലെ ജീരകവും പിന്നെ ഏലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ട് അരച്ച് അതിൻ്റെ കൂടെ ഈ തേങ്ങാക്കൊത്ത് ഇട്ട് ഇളക്കി അതിൻ്റെ കൂടെ ഈ ശർക്കര ബെല്ലം ഇട്ട് അരച്ചെടുത്തിട്ട് മൊത്തം ഈ എല്ലാം ഈ ആട്ടുകല്ലിട്ട് അരച്ചെടുക്കുക ചെയ്യുക. എല്ലാം അരച്ചെടുത്തിട്ട് ഇങ്ങനെ ഇതേപോലെ വട്ടയിലയിൽ, അത് കുറുക്കൂട്ടിയല്ല ഇങ്ങോട്ട് കുറുക്കൂട്ടി ചപ്പല എന്ന് പറയാം, കുറുക്കൂട്ടിയുടെ ഇലയിൽ ഇട്ട് ഇതേപോലെ മടക്കി അപ്പച്ചെമ്പിൽ, അതായത് ഇഡ്ഡലി ചെമ്പിൽ ഇട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുക. ഇപ്പം അരക്കണമെന്നൊന്നുമില്ല, ഇപ്പം അരക്കുന്ന കല്ലേ ഇല്ല, അരക്കുന്ന കല്ല് ആരും ഉപയോഗിക്കില്ല, എല്ലാവരും മിക്സിയിൽ തന്നെ. അതുകൊണ്ട് മിക്സിയിൽ ഇപ്പോൾ പൊടിച്ചെടുക്കാൻ, ഇത് മിക്സിയിൽ അരി അരി പൊടിച്ചെടുത്തു, എല്ലാം മിക്സിയിൽ തന്നെ അരച്ചെടുക്കുക ചെയ്തത്. പുട്ടുപൊടി, ആ പുട്ടുപൊടിയുടെ ഒരു പാകത്തിലാണ് ഈ അരി അരച്ചെടുക്കുന്നത്. ഒരു തരി 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 വേണം, നല്ലോണം മുതിഞ്ഞ് മുതിരുത്. ഈ ഒരു പുട്ടുപൊടിയുടെ ഒരു ഇത് തന്നെ ഈ അരി അരച്ചെടുക്കേണ്ടത്. ഇതേ അപ്പച്ചെമ്പില് ഇഡലിച്ചെമ്പില് നിറയായി. ഇനി ഇത് അടച്ചു വെച്ച് ഉപയോഗിക്കണം. ഒരു ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് ഇത് അടച്ചു വെച്ച് ഉപയോഗിക്കണം. എന്നാലും ശരിക്കും പോകണ്ടേ, ശരിക്കും ആ ഏകദേശം ഒരു മണിക്കൂർ കൂടുതൽ എന്തായാലും പോകണം. അടച്ചു വെച്ച് ഏകദേശം ഒരു മണിക്കൂർ കൂടുതൽ ഇത് പോകണം. ഇത് എന്നാലേ ശരിക്കും പോകുള്ളൂ, ശരിക്കും വെന്ത് കിട്ടാൻ വേണ്ടി ഒരു മണിക്കൂർ കൂടുതൽ ഇങ്ങനെ വേവട്ടേട്ടാ. അത് കഴിഞ്ഞ് നമുക്കിത് തുറക്കാം. തീ നന്നായിട്ട് കത്തണം. അതെ, നമ്മ ഒരു മണിക്കൂർ കൂടുതൽ കഴിഞ്ഞു തുറന്നു. ഇത് ശരിക്കും നന്നായി കുക്കായി വന്നിട്ടുണ്ട്, ശരിക്കും എല്ലാം വെന്തു. ഇത് ശരിക്കും അങ്ങനെ വെച്ചാൽ ഇത് രാവിലെയാണ് എല്ലാവരും കഴിക്കുക. ഇത് തലേനാട് രാത്രി ഇങ്ങനെ ഉണ്ടാക്കി വെക്കും, രാവിലെ ചായക്ക് കഴിക്കുകയാണ് പതിവ്. ഇതിപ്പോൾ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാം, ഇപ്പം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചക്കമുട റെഡിയായി, നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ നല്ല ചൂട് ചക്കമുട, കണ്ടില്ലേ നല്ല അടിപൊളി ചക്കമുടയാണ്. നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്, നല്ല ചൂടാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാം ട്രൈ ചെയ്യണം കേട്ടോ, കാസർഗോഡുകാരുടെ ഒരു പരമ്പരാഗതമായ ഒരു ആഹാരം. രാവിലെ ഇതധികം രാത്രിക്ക് ഉണ്ടാക്കല്, രാത്രിക്ക് ഉണ്ടാക്കി രാവിലെ കഴിക്കും. എന്റെ അനിയനും കഴിക്കുന്നുണ്ട്. അമ്മയും കഴിക്കുന്നുണ്ട്. എങ്ങനെ നല്ല ടേസ്റ്റാണ്. അപ്പം സാധാരണ എല്ലാവരും പിന്നെ മുമ്പൊക്കെ ആണെങ്കിൽ ഈ രാവിലത്തെ ചായക്കിൽ പലഹാരമായിട്ട് ഇത് തന്നെയാണ് ഉണ്ടാക്കല്. അപ്പോൾ തലേന്ന് ഇത് ഉണ്ടാക്കി വെക്കും, തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ അത് കഴിക്കും, അടുപ്പം തന്നെ വെക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.